പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. പുതുപ്പള്ളിയിൽ യു ഡി എഫ് ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട്. പുതുപ്പള്ളിയിൽ യു ഡി എഫിന് പിന്തുണയെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കൺവീനർ എം എം ഹസനും ജമാഅത്തെ ഇസ്ലാമി അമീറുമായി നടത്തിയ കൂടിക്കാഴ്ച വലിയ വിവാദത്തിനാണ് ഇടവരുത്തിയത്. പി വി കുട്ടൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ പ്രസ്താവന പൊള്ളയാണെന്ന് വീണ്ടും തെളിയുകയാണ്. ജമാഅത്തെ ഇസ്ലാമി പുതുപ്പള്ളിയിൽ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരിയാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പുതുപ്പള്ളിയിൽ യു ഡി എഫിനാണ് പിന്തുണ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതുപ്പള്ളി മണ്ഡലത്തിൽ ഞങ്ങൾ മത്സരിക്കുന്നില്ല. അതേസമയം ഈ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ പിണറായി രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ ഒരു വിലയിരുത്തലാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു ഭരണവിരുദ്ധ വികാരം തന്നെ അവിടെ പ്രതികരിക്കും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയമായി വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യു ഡി എഫിന് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെയും ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫ് കൂട്ടുകെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു, വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിൻ്റെ കൂടെ ഒന്നിച്ചായിരുന്നു പല മേഖലകളിലും മത്സരിച്ചിരുന്നത്. അന്ന് യു ഡി എഫ് കൺവീനറായിരുന്ന യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ജമാഅത്തെ ഇസ്ലാമി അമീറുമായി കൂടിക്കാഴ്ച നടത്തിയതും വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ ഈ തിരക്കിട്ട് പുതുപ്പള്ളിയിൽ ഇത്തരത്തിലൊരു പിന്തുണ പ്രഖ്യാപിച്ചതിൻ്റെ പിന്നിലും യു ഡി എഫ് നേതൃത്വത്തിൻ്റെയും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വത്തിൻ്റെയും പൂർണ്ണമായ ഒരു ആലോചനയുടെ ഭാഗമാണ്. വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലടക്കം ഈ കൂട്ടുകെട്ട് ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്.